ഹായ് ഫ്രണ്ട്സ്, ദേ എനിക്ക് കൃഷി ഭവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന മുളക് തൈയായിരുന്നു. നല്ല കാന്താരി മുളകാണ് ഉണ്ടായി വന്നപ്പോൾ കണ്ടോ. നല്ല ധാരാളം മുളകുണ്ട്, നല്ല ഇലയുണ്ട്. ഇടയ്ക്ക് നമുക്ക് നല്ല കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇല നുള്ളി കൊടുക്കണേ. അപ്പോൾ ഇല നുള്ളി നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ. ഇല നുള്ളിയിട്ട് നമുക്ക് നല്ല ഒരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് പിന്നെ ഒരു 10 മണിക്കുണ്ട് എൻ്റെ വീട്ടിലൊക്കെ. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പെണ്ണുങ്ങൾ ഒരു 10 മണി പുഴയെ പോയൊക്കെ തിരുമ്പി കുളിച്ച് വരുമ്പം ചോറ് കഴിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അധികം വീടുകളിൽ ഉണ്ടായിരുന്നൊരു പതിവുണ്ടായിരുന്നു കേട്ടോ. ചോറ് കഴിക്കുക, തിരുമ്പി കുളിച്ച് വന്നാലൊരു 10 മണി ചോറ് കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മുരിങ്ങ താളിച്ചത്, മുളകിൻ്റെ ഇല താളിച്ചത്, അല്ലെങ്കിൽ കഞ്ഞിത്തുക താളിച്ചത്, എന്തെങ്കിലും താളിപ്പ് ഇല താളിപ്പായിരിക്കും അതിൽ. പിന്നെ അവർ ആ സമയത്ത് പറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ്. നമ്മളൊക്കെ വായ കാണിച്ചു കൊടുക്കും, മരം ഉരുട്ടി നമ്മൾ ഇട്ട് തരുക. അപ്പോൾ ഇത് സാധാ കാന്താരി മുളകാണ്. ഇതിൻ്റെ ഇല ഒരു പ്രത്യേകത, ഇതിന് ഇലക്കൊക്കെ നല്ല വലിപ്പമുണ്ടാവും അല്ലേ. ഇതിന് കായല്ല, ഇലയാണ്. അപ്പോൾ ഇല നമുക്ക് ഇതിനൊക്കെ ഈ ഇലനെക്കാട്ടിയിലും ടേസ്റ്റ് നമ്മൾ നേരത്തെ പറിച്ച മുളകിൻ്റെ ഇലയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ്, നല്ലൊരു നമുക്ക് കഴിച്ചാൽ എത്ര ചോറ് കഴിച്ചാലും മതിയാവാത്തൊരു ടേസ്റ്റാണ് ആ ഇലക്ക് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇപ്പോൾ മഴക്കാലത്ത് ഇലയുടെ അടിയിൽ എന്തെങ്കിലുമൊക്കെ പിന്നെ ജീവികൾ മുട്ടിട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് പറയാറുണ്ട് ഈ മുരിങ്ങയുടെ ഇല അല്ലാത്ത ഇലകളൊക്കെ കഴിക്കാമെന്ന് പറയാറുണ്ട് അല്ലേ. ഭക്ഷ്യയോഗ്യമായ ഇല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ചെറിയുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു 4 ഇഞ്ച് വെളുത്തുള്ളി കീറിയത്, പിന്നെ അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകും നല്ല പറിച്ചിട്ടുണ്ട്. അത് ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം. ചെറിയുള്ളി ഒന്നും ഇപ്പോൾ കൂടുതൽ ഇടൂല കേട്ടോ. നമ്മളിപ്പോൾ ഇട്ടുന്നുള്ളൂ. സവാളക്കാണ് വില കുറവില്ലേ, അപ്പോൾ അത് കൊത്തിയരി. നമ്മൾ ചെറിയുള്ളിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ അധികവും സവാള കൊത്തിയരിഞ്ഞാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ചെറിയുള്ളി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇതേ നമ്മളെ ഉള്ളിയൊക്കെ വറവായി വന്നിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുത്തിട്ടുള്ള ഇല, മുളകിൻ്റെ ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമുക്ക് ചോറിൽ. സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് മുളകിൻ്റെ. ഞാൻ പണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് കഴിച്ചിട്ടുണ്ട്, പിന്നെ അത് മറന്നു തന്നെ പോയി. പിന്നെ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഞാൻ എൻ്റെ ഈ മുളകിൻ്റെ മരം എന്താണ് ഫോട്ടോ ഇട്ട് കൊടുത്തയച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഇതിൽ പറിച്ച് കറി വെച്ചുകൂടെ. അപ്പോഴാണ് ഇത് എനിക്ക് ഓർത്തതേ, ഞാൻ ഓർമ്മ വന്നത് അത് കഴിക്കാലോ എന്നുള്ളത്. അപ്പോൾ അതേ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് കഴിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പണ്ട് കുട്ടിക്കാലം ഒരു ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇങ്ങനെ താളിച്ച് കഴിക്കുന്നൊരു ഓർമ്മ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയത് പ്രത്യേക ടേസ്റ്റ്. ഇപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിതുപോലെ ഇല ഉണ്ടാക്കുന്നേ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത്തിരി കുറച്ച് വെള്ളം, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം നിർബന്ധമല്ല, ഇങ്ങനെ തന്നെ നമുക്ക് വഴറ്റിയെടുത്താലും മതി. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ 1 മിനിറ്റ് സമയം നമ്മളൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. ചെറിയ തീര് വെള്ളം അങ്ങനെ വറ്റിപ്പോകുന്നു വേണ്ട. അപ്പം ഇതേ ഇത് ഇറക്കി വെക്കാനായിട്ടുണ്ട്. അപ്പം നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഇലത്താളിപ്പാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബബായ്, അസ്സലാമു അലൈക്കും.